സിസിടിവി പ്രേക്ഷകർക്ക് ക്രൈസ്തവ ഇടയ ശ്രേഷ്ഠർ ഈസ്റ്റർ ആശംസകൾ നേർന്നു. സന്ദേശങ്ങളിലേക്ക്. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവിന്റെ രക്ഷാകരമായ ഉയർപ്പ് പെരുന്നാളിൽ നാം സംബന്ധിക്കുന്ന അനുഗ്രഹീതമായ സന്ദർഭമാണല്ലോ ഇത്. എന്താണ് ഉയർപ്പിന്റെ ഏറ്റവും വലിയ സന്ദേശം? പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇന്ന് ഉയർപ്പിന്റെ അനേക പ്രതീകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പുരാതന സഭയിൽ ഉയർപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിമ്പലായിരുന്നു ചിത്രശലഭം. എന്താണ് ഈ ചിത്രശലഭവും അല്ലെങ്കിൽ ബട്ടർഫ്ലൈയും ഉയർപ്പും തമ്മിലുള്ള ബന്ധം? ഒരു ചിത്രശലഭം അത് ചിത്രശലഭമായി തീരുന്നതിന് മുൻപ് അത് പട്ടുനൂൽ പുഴുവായി ഒരു കൊക്കൂണിനകത്ത് ആയിരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. യഹൂദന്മാരുടെ ഇടയിലും സെമിറ്റിക് മതങ്ങളിലൊക്കെ ആളുകളെ സംസ്കരിച്ചിരുന്നത് മൃതദേഹങ്ങൾ ഒരു തുണിയിൽ പൊതിഞ്ഞ് ഒരു പട്ടുനൂൽ പുഴു ഒരു കൊക്കൂണിനകത്ത് ആയിരിക്കുന്നത് പോലെ ആയിരുന്നു. നമ്മുടെ കർത്താവ് കബറടക്കപ്പെട്ട നമ്മുടെ കർത്താവ് ആ കബറിൽ നിന്ന് ഒരു പട്ടുനൂൽ പുഴു കൊക്കൂണിനകത്ത് നിന്ന് പുറത്തേക്ക് വന്ന് മനോഹരമായൊരു ചിത്രശലഭമായി ജീവന്റെ ഒരു പുതിയ അടയാളമായി മാറുന്നത് പോലെ ആ ഉയർപ്പിന്റെ ഒരു പ്രതീകമായി മാറുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഇതൊരു വലിയ പ്രത്യാശയാണ്. നമുക്കറിയാം പട്ടുനൂൽ പുഴു ചിത്രശലഭമായി മാറി ജീവന്റെ ഒരു പുതിയ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുമ്പോൾ ആ ചിത്രശലഭത്തെ കാണുന്ന എല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും സന്തോഷമാണ്. അതൊരു പ്രത്യാശയാണ്, ജീവന്റെ ഒരു അടയാളമാണത്. അനേക പ്രതിസന്ധികളും തകർച്ചകളും മനുഷ്യജീവിതത്തെ പകർച്ചവ്യാധികളുമെല്ലാം നിരാശയിലേക്ക് ആഴ്ത്തിയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ ഈ ഉയർപ്പ് പെരുന്നാൾ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഉയർപ്പിന്റെ ആശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സി സി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഈസ്റ്റർ ആശംസകൾ. ഫ്രാൻസിസ് മാർപ്പാപ്പ 2025 ജൂബിലിക്ക് ഒരുക്കമായി പറഞ്ഞതുപോലെ നാം എല്ലാം പ്രത്യാശയുടെ തീർത്ഥാടകരാണ്. ഈസ്റ്റർ പ്രത്യാശയുടെ തിരുനാളാണ്. പീഡാസഹനത്തിൻ്റെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ, വേദനകളുടെ പശ്ചാത്തലത്തിൽ ഇതെല്ലാം കടന്നുപോകും. കുരിശ് കിരീടത്തിൻ്റെ വഴികാട്ടിയാണ്, മരണം ഉത്ഥാനത്തിലേക്കുള്ള വഴിയാണ്. അങ്ങനെ ഈ മരണത്തിൻ്റെ അപ്പുറത്ത് ജീവനുണ്ട്. മനുഷ്യൻ ആയിരിക്കുന്നത് പിതാവിൻ്റെ ഭവനത്തിൽ, യേശു പറഞ്ഞതുപോലെ പിതാവിൻ്റെ ഭവനത്തിൽ എത്താനുള്ളതാണ്. അതിന് മരണമെന്ന കവാടം കടന്നു പോകണം. അതിൻ്റെ രക്ഷയുടെ പാത യേശുവാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ യേശു പറഞ്ഞത്, ഞാനാണ് വഴിയും സത്യവും ജീവനും. ആ യേശു നൽകുന്ന സന്ദേശം മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നില്ല, അതിൻ്റെ അപ്പുറത്തുള്ള നിത്യജീവൻ എന്ന പ്രത്യാശയാണ്. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന സി സി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഈസ്റ്റർ ആശംസകൾ. ഉയർപ്പ് തിരുനാള് അനുഗ്രഹത്തിൻ്റെ അവസരമാകട്ടെ. മരണത്തെ ജയിച്ച ജയമാണ് ഉയർപ്പ് പെരുന്നാൾ. മരണഭീതിയുള്ള മനുഷ്യർക്ക് മരണത്തെ ജയിക്കാൻ സാധിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരനുഭവമാണ് ഉയർപ്പ് പെരുന്നാളിൻ്റെ അനുഭവം. നിത്യമായ ജീവിതം പ്രദാനം ചെയ്യുവാൻ യേശു ക്രിസ്തുവിന് സാധിക്കും എന്നുള്ളതിൻ്റെ പ്രഖ്യാപനമാണ് ഈസ്റ്റർ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ ആവശ്യമെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നിരാശയുടെ അനുഭവം ഉണ്ടെങ്കിൽ പ്രത്യാശയുടെ ഒരു ഉയർപ്പ് അത്യന്താപേക്ഷിതമാണ്. നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലേക്കുള്ള ഉയർപ്പ് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ദൗത്യം ചെയ്യാനായിട്ടാണ്. ദൈവത്തിൻ്റെ രൂപത്തിൽ, ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യൻ മാത്രമാണ്. എല്ലാ നിഷേധാത്മകമായ അനുഭവങ്ങളെയും അതിജീവിക്കുന്ന അനുഭവമാണ് ഉയർപ്പ് പെരുന്നാൾ. ഉയർപ്പിൻ്റെ സ്നേഹത്തെ അന്യോന്യം പങ്കിടുവാനും ഒക്കെ സാധിക്കട്ടെ. എല്ലാവർക്കും ഈസ്റ്റർ മംഗളങ്ങൾ നേരുകയാണ്. ഈ അനുഭവത്തിൽ ഓരോ ഞായറാഴ്ചയും ഉയർപ്പ് പെരുന്നാളിൻ്റെ തുടർച്ചയാണ്. ആ പെരുന്നാളിൽ എല്ലാവർക്കും പങ്കെടുക്കുവാനും അതുപോലെ തന്നെ
പെരുന്നാളുകളുടെ പെരുന്നാള് ആയ ഈസ്റ്ററിന് എല്ലാവിധമായ ആ ഭാഗഭാഗത്വവും പ്രാപിക്കുമ്പോൾ ആ ഈസ്റ്ററിൽ നല്ല അനുഭവവും നല്ല സന്തോഷവും ജീവിതത്തിൽ കൈവരിക്കുവാനും ഏവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും ഈസ്റ്റർ മംഗളങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ.